ആരാണിത് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ മോൻ ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, കൊടുക്കില്ല. ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ജിമെയിൽ ഐഡിയോ പാസ്വേഡോ ഒരു തേർഡ് പാർട്ടി ആപ്പുകൾക്കും കൊടുക്കാൻ പാടില്ല. അത് കിട്ടേണ്ടവരുടെ കിട്ടിക്കഴിഞ്ഞാൽ. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. അതെ, എനിക്കൊരു 10 കോടി രൂപ ലോട്ടറി അടിച്ചു കിട്ടാ. ഈ പൈസ മുഴുവൻ ഞാൻ എവിടെ കൊണ്ടുപോയിക്കാല്ലേ. എനിക്ക് പ്രത്യേകിച്ച് സന്തോഷം തോന്നണില്ല. കാരണം എന്താണെന്നറിയോ, എന്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജാണ്. എനിക്ക് വന്ന പോലത്തെ മെസ്സേജ് നിങ്ങൾ എന്തായാലും ഓരോരുത്തർക്ക് വന്നിട്ടുണ്ടാവൂലേ. പിന്നെ അതിലൊരു ലിങ്കൊക്കെ കാണും, ആ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കാന്നറിയോ? അതൊക്കെ ഡീസെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരാനായിട്ട് ഇത് അകത്ത ഒരാളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാട്ടാ. അമ്മ, എന്താ വിശേഷം? അങ്ങനെ പോണല്ലേ, സുഖാണോ? അമ്മയുടെ പേരെന്ന് പറഞ്ഞേ? ചന്ദ്രമതി അമ്മ. നല്ല അമ്മയാട്ടാ. വായോ. ഇതാ അങ്ങനെ നമ്മള് അകത്തേക്ക് വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? പേര് അഭിനവ്. അഭിനവ് അല്ലേ, എവിടെ പഠിക്കുന്നേ? ഞാൻ കാട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളില്. അതെ അല്ലേ, എന്തിനാ പഠിക്കുന്നത്? ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതെ അഭിനവ്, അതായത് നമുക്ക് ഒരുപാട് സ്പാം മെസ്സേജുകൾ വരാറുണ്ട്. അതായത് നമുക്ക് 10 കോടി രൂപ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബമ്പർ സമ്മാനം അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് എന്താ സംഭവം? അത് നമ്മളെന്താ ചെയ്യേണ്ടത് അതിന് വേണ്ടിട്ട്? നമ്മളൊന്നും ചെയ്യണ്ട, അത് ഡെവലപ്പ് ചെയ്തൊരു ബാക്കിയുള്ളൂ. അത് ശരി, ബാക്കിയുള്ളത് മുഴുവൻ അവർ ഊറ്റിയെടുത്തോണ്ട് പോക്കോളൂ അല്ലേ. അത് നന്നായിട്ട്. അത് എങ്ങനെയാ സംഭവം? അത് നമുക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ ഒന്നുമില്ലെങ്കിൽ SMS ആയിട്ടോ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ആയിട്ടായിരിക്കും വരിക. വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇത് നേരെ പോകുന്നത് ഒരു വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനിലോട്ടോ ആയിരിക്കും അവരുടെ. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ, അതപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ അങ്ങനത്തെ ആപ്പ് ഡെവലപ്പ് ചെയ്ത്. ആയിക്കോട്ടെ. ഇതിൽ നമ്മളിപ്പോ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കോൺടാക്ടിന്റെ ആക്സസ് ആണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് അവർക്ക് എടുക്കാൻ വേണ്ടിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഈ ഒറ്റ ക്ലിക്ക് മതി, ഒറ്റ ക്ലിക്കിന് നമ്മുടെ കോൺടാക്ട് എടുക്കാം. നമ്മൾ ആരെ വിളിച്ചു, എങ്ങനെ വിളിച്ചു, അതൊക്കെ എടുക്കാം. നമ്മുടെ ഫുൾ കോൺടാക്ട് എടുക്കാൻ പറ്റും. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക്? അതും കൂടി ഇത് വെറുതെ കോൺടാക്ട് മാത്രമാണ്. ഈ കോൺടാക്ടിന് വരെ നമുക്ക് ഫയൽസ്, നമ്മുടെ ഡാറ്റാസ്, എന്ത് വേണമെങ്കിലും. നമ്മുടെ ക്യാമറ ക്യാമറ ഒക്കെ പറ്റും. അതായത് കംപ്ലീറ്റ് നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കും. അതെ, ക്യാമറയുടെ ആക്സസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളറിയാം, നമ്മുടെ ക്യാമറ ഓൺ ആക്കാം, നമ്മുടെ ഫോട്ടോ എടുക്കാം, നമ്മുടെ വീഡിയോ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ പൊന്നെ, അപ്പൊ ഇത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്നവരോട് എന്താ പറയാനുള്ളത്? അത് കൊടുക്കരുത് അല്ലേ. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആ, ഈ ലിങ്കിന് ക്ലിക്ക് ചെയ്യരുത് അല്ലേ. അത് വലിയൊരു എന്താ പറയാ, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം. എന്തായാലും കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മാറി. അപ്പൊ ഈ എന്റെ ഒറ്റപ്പാൽ എന്ന് പറഞ്ഞൊരു ആപ്പ് എന്താ ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. അത് എന്താ സംഭവം? അത് എന്റെ ഒറ്റപ്പാൽ എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ MLA പ്രേംകുമാർ സാറ് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അത് ശരി. അത് നമുക്ക് പൊതുജനങ്ങൾക്ക് MLAയോട് നേരിട്ട് പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഓ, അപ്പൊ നമുക്ക് അവരെ പോയി കാണണ്ട, കാണണമെന്നില്ല. അത് ശരി. എല്ലാവരുടെയും ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ. ഓ, അത് വെച്ചിട്ട് നമുക്ക് ഒരു ഗൂഗിൾ ഫോമിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യണത് അല്ലേ. അത് എങ്ങനെയാ ചെയ്യണതെന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റും. ഇതില് എന്റെ ഒറ്റപ്പാലം എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ഓ, എന്റെ ഒറ്റപ്പാലം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MLAയുടെ കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ ഓഫീസ് നമ്പറുകള്, ഇമെയിൽ ID, ക്യാമ്പ് ഓഫീസ് അവിടുത്തെ നമ്പർ, മെയിൽ ID ഒക്കെ അറിയാൻ പറ്റും. അത് ശരി. ഇതില് വേറൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിളിക്കാൻ പറ്റും. നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കാൻ പറ്റും, ഫോൺ വിളിക്കാം. അപ്പൊ ഇത് ചെറിയ കുട്ടികളൊക്കെ കിട്ടുമ്പോൾ ഇതിന് ലോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇതേപോലെ നമ്മളൊരു ഇൻസ്റ്റാൾ ചെയ്തിട്ട് കോൾ ടു ക്യാമ്പ് ഓഫീസിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്റെ അപ്ലിക്കേഷൻ എന്നാ വരിക. അത് ശരി. കോള് പോവില്ല. കോള് പോവില്ല. ഇല്ല, രണ്ടാമത് അമർത്തുമ്പോഴായിരിക്കും കോള് പോവുക. അത് ശരി. ഇത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സംഭവം? ഇല്ല, ഒറ്റപ്പാലം കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മൊബൈൽ ആപ്പ് വരുന്നത്. അതിന് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇതിൽ സാമ്പത്തികം എന്നല്ല, നമുക്ക് കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയുന്ന പേരിനാണ് പ്രധാന. ഓ, ഇതൊരു വലിയൊരു സംഭവമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഈ സംഭവം ചെയ്തിട്ടുള്ള ഇവിടെ മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ ഇത് എല്ലായിടത്തും ആയ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരമാണ് അല്ലേ. അതെ, സംഭവങ്ങളും. പിന്നെ എത്ര ആപ്പുകൾ ചെയ്തിട്ടുണ്ട് മോൻ? ഞാൻ 35. 35 ആപ്പ് ചെയ്തിട്ടുണ്ട്. ഓ, ഇതിൽ പ്രധാനപ്പെട്ട സംഭവം നേരത്തെ പറഞ്ഞ പോലെ റോങ് ആയിട്ട് വരുന്ന മെസ്സേജുകൾ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നതാണ് അല്ലേ. അത് പിന്നെ ചെയ്തിട്ടുള്ളത് എന്റെ ഒറ്റപ്പാലം. പിന്നെ ഏതാ സ്കൂളിന് വേണ്ടി എന്താ ചെയ്തിട്ടില്ലേ? സ്കൂളിന് വേണ്ടിട്ട് ചെയ്തിട്ടില്ല, കുറച്ച് എന്താ പറയാ, ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സാഹചര്യത്തിലും മോൻ ഇങ്ങനെ സംഭവം ഉണ്ടാക്കാൻ തുടങ്ങിയത്? അത് ഞാൻ കാട്ടുള്ള സ്കൂളില് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് ശരി. മോൻ വേറെ ഏതൊക്കെ ആപ്പുകളാണ് ചെയ്തിട്ടുള്ളത്? ഞാന് DTPC ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വർക്കിംഗ് അല്ല. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ആപ്പ് വർക്കിംഗ് ആണ്, കണ്ടീഷൻ ആണ്. ഈ വരുന്ന നവംബറിൽ ഡെവലപ്പ് ചെയ്ത് ഒരു വർഷമാവും. ഒരു വർഷമാവും. അതാരെങ്കിലും കാണിച്ചോ? ഇത് കാണിച്ചതാണ്. DTPC സെക്രട്ടറി സാറ് അജീഷ് സാർ ആയിരുന്ന സമയത്ത് കാണിച്ചു, പിന്നെ വേറെ സെക്രട്ടറി സാർ വന്നു. ബട്ട് അതിങ്ങനെ ഡിലേ ആയി ഡിലേ ആയി ഡിലേ ആയി എവിടെ എത്താം. ഒരുപാട് ഉപകാരമില്ലേ ജനങ്ങൾക്ക്? അതെ, ഇത്
എന്റെ ആശയം എവിടെന്നാ വരുന്നത് വെച്ചാൽ നമ്മുടെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സാർ ഉണ്ടല്ലോ, ആ സാറും അതേപോലെ സന്തോഷ് ജോർജ് തുടങ്ങിയ സാറിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ വർഷം ആഗസ്റ്റില് കാണാനിടയായി. ആ സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങൾ കൊണ്ട് ഞാൻ ഡെവലപ്പ് ചെയ്തു. നവംബറിലാണ് ഞാൻ ഡി ടി പി സി ആയിട്ട്. അതെങ്ങനെയാ അത് കണ്ടുപിടിക്കാം നമുക്ക് ശരിക്കും? അത് ഈ ആപ്പിൽ പ്രത്യേകത ഇതാണ്, അവനവന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ, അതായത് നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ ആയിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻസ് നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ആപ്പ്, പിന്നെ ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഇതേപോലെ വരും അല്ലേ? ഇതേപോലെ ഇത് അവിടെ സബ്മിറ്റ് യുവർ ഡെസ്റ്റിനേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിലുള്ള ഏത് സ്ഥലമാണോ, അതായത് ഇപ്പോ എന്റെ നാട്ടിലിപ്പോ ഒരു അനങ്ങന്മല ടൂറിസം, അത് ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അപ്പൊ അത് എവിടെ അറിയപ്പെടാത്തൊരു സ്ഥലമായത് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ. സർക്കാരിന്റെ നിലവിൽ എത്ര വരെ പേരുകൾ ഉണ്ട് ഇവിടെ പാലക്കാട്? പാലക്കാട് ഡി ടി പി സിയുടെ കീഴിൽ 35 എന്നാണ് അന്ന് പറഞ്ഞത്. അത്രയുള്ളൂ? അതൊന്നും അല്ലല്ലോ, ഒരുപാട് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ അവരറിയാത്ത സംഭവങ്ങൾ പോലും നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ നാട്ടിലെ ഒന്നുമില്ല, നല്ല പാടശേഖരാണ് ഇവിടെ അടുത്തുണ്ട്. നല്ല പാടശേഖരമുണ്ട്, നല്ല കനാലുകളുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ വരുമ്പോ ആരെങ്കിലും ഇപ്പൊ ഈ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു, എന്തെങ്കിലും റോങ് ആയിട്ടുള്ള വല്ലത് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മളിത് അപ്ലോഡ് ചെയ്ത് അപ്പൊ തന്നെ ഒന്നും ഇതിൽ പബ്ലിഷ് ആവില്ല. അഡ്മിൻ ഹാൻഡ് ഉണ്ട്, അത് പറഞ്ഞ് ആ അഡ്മിൻ ഹാൻഡ് തീരുമാനിച്ചാലാണ്, അല്ലെങ്കിൽ സെലക്ട് അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൽ പബ്ലിഷ് ആവുള്ളൂ. അത് ശരി. ഓക്കെ, ഇനി മോൻ എന്താണ് ഇനി അവസാനമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം? അവസാനമല്ല, ഇതിലും വലിയൊരു സംഭവം ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതില് വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തില് ഇനി എന്താ പറയാ, നമുക്ക് മന്ത്രിമാരായിട്ടും അതേപോലെ എം എൽ എമാരായിട്ടും ഒക്കെ അപ്പൊ എന്റെ ഒറ്റപ്പാലം പോലെ കേരളത്തിലെ എല്ലായിടത്തും ഇത് എത്തണം. കാരണം പ്രായമായ ആൾക്കാരുണ്ട്, അമ്മമാരുണ്ട്, വയ്യാത്ത ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ക്യൂ നിന്ന്. പണ്ടൊക്കെ നമ്മൾ റേഷൻ കടയിലോ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എന്താ പറയാ മദ്യ ഷോപ്പിലൊക്കെ ആൾക്കാർ കണ്ടമാനം ക്യൂ നിൽക്കുന്ന സമയമുണ്ട്. ഇപ്പൊ ഒരുപാട് സ്റ്റോറേജുകളായി, ഓൺലൈനായി, എല്ലാം ഓൺലൈൻ്റെ ഒരു കാലമാണ്. അപ്പൊ ഇത് വന്നാൽ മനുഷ്യന്റെ പരാതികളാണ് ഏറ്റവും കൂടുതൽ പരിഹരിക്കപ്പെട്ടതും പെടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ് ആർക്കൈ എന്ന് പറയും. നിഗൂഢത എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എന്താ പറയാ ആർക്കൈൻ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്തു. എൻകോഡ് വഴി നമുക്കൊരാൾക്ക് മെസ്സേജ് അയക്കാം. ഇപ്പൊ ഇവിടെ ഹലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഹലോ ടൈപ്പ് ചെയ്തു, കൺവേർട്ട് ടു എൻകോഡ്, സിമ്പലുകളായി മാറി. ഓ, ഇത് ഷെയർ ഓപ്ഷൻ വഴി നമുക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാമിലോ ആർക്കു വേണേലും അയക്കാം. ഇത് ലീഗലാണോ ശരിക്കും? ഇത് ലീഗലാണോ വെച്ചാൽ ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ അത്രയും ഡേഞ്ചറസ് ആണ് ഞാൻ പറയുള്ളൂ. ഓ, കാരണം ഇത് ഇപ്പൊ ഇതിന്റെ ഒരു എ പി കെ ഫയൽ പുറത്തു പോയി വെച്ചാൽ ആരാണ് ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ മോൻ ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, കൊടുക്കില്ല. ഇല്ല, ഇത് ഇല്ലീഗലാണ് അല്ലേ? ഇത് ഇല്ലീഗലാണ്. പ്ലേ സ്റ്റോറിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ അതിന്റേതായ കൺസോളിന്റെ കാര്യങ്ങളും ലോസ് ഒക്കെ ഉണ്ട്. വയലേറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് അല്ലേ? അല്ല, ഞാൻ ചോദിക്കണത് ഏതെങ്കിലും വലിയ കമ്പനികളൊക്കെ ആയിട്ട് ടൈപ്പ് വേണമെങ്കിൽ മോൻ ചെയ്തിട്ടുള്ള ഈ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് ബിസിനസ് പരമായിട്ട് വിറ്റൂടെ കൊടുക്കാൻ പറ്റില്ലേ? കൊടുക്കാൻ പറ്റും. ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാന് പേയ്മെന്റ് വെച്ചിട്ട് ഇ കൊമേഴ്സ് ആപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഞാൻ ഡെവലപ്പ് ചെയ്തതില് ഞാൻ 7 ഞാൻ പേയ്മെന്റ് വാങ്ങി ഡെവലപ്പ് ചെയ്തിട്ട്. പേയ്മെന്റ് വാങ്ങിയാണ് ചെയ്തിട്ടുള്ളത്. അതില് ഭൂരിഭാഗം വരുന്ന ഇ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇ കൊമേഴ്സിന് വേണ്ടിട്ട് ഇപ്പൊ റോ സ്റ്റോർ കേരള, അതേപോലെ മിലാനോ സ്പോർട്സ് ആൻഡ് ഷൂസ്, അതൊക്കെ ഇ കൊമേഴ്സ് പരമായിട്ടാണ് ചെയ്യുന്നത്. ഞാന് എന്റെ പഞ്ചായത്തായിട്ടുള്ള പൂക്കോട്ട ഗ്രാമപഞ്ചായത്തിനും ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഉപരി കേരള ഗവൺമെന്റ് നടത്തുന്ന കെ ഡിസ്കിന്റെ ഒരു വൈ ഐ പി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പോ അതില് ഞങ്ങള് 3 ഞങ്ങളൊരു ഗ്രൂപ്പിന്റെ 3 ഞാൻ, അഭിനന്ദ്, രോഹനേട്ട്, ഞങ്ങൾ 3 കേരള സ്റ്റേറ്റ് വൈ ഐ പിയുടെ സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സ് ഉണ്ട് അല്ലേ. ഈ പഞ്ചായത്തിലേക്ക് നമ്മൾ ഈ ആപ്പ് ചെയ്യുന്ന പറഞ്ഞില്ല, അത് എങ്ങനെ ഉപകാരപ്പെടും ആൾക്കാർക്ക്? അത് ഓരോ വാർഡിലെയും ഡീറ്റെയിൽസ്. ഈ പഞ്ചായത്തിൽ ഇപ്പൊ 13 ഏത് പഞ്ചായത്തില്? പൂക്കോട്ട ഗ്രാമപഞ്ചായത്ത്. അപ്പൊ ഇതിൽ ഓരോ വാർഡിന്റെ ഡീറ്റെയിൽസ് പഞ്ചായത്തിലേക്ക് പരാതി അയക്കാം. പഞ്ചായത്തിന്റെ അതേപോലെ നമുക്ക് വിവാഹ മരണ രജിസ്ട്രേഷൻ അതിൽ ചെയ്യാം. ഇതിൽ ചെയ്യാം. പക്ഷെ അത് ഇവിടെ നടക്കുന്നുണ്ടോ? ഇപ്പൊ നല്ലത് നടക്കുന്നുണ്ട്, നല്ലത് ഇപ്പോഴും നന്നായി പോകുന്നുണ്ട്. ആഹാ, ഒരു വല്ലാത്ത തല തന്നെയാണ് അല്ലേ. എനിക്ക് കേരളത്തിൽ അങ്ങനെ ചെയ്യുന്ന പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിന് നിരവധി ആപ്പുകൾ ഉണ്ട്. പക്ഷെ ഒരു കുട്ടി ഒരു പഞ്ചായത്തിന് ചെയ്യാന്ന് പറയുന്നത് കേരളത്തിലാദ്യത്തെയാണ്. ഇപ്പോഴും പരാതികളൊക്കെ നമുക്ക് കൊടുക്കാം, നമുക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടും ചെയ്യാം. ഇപ്പൊ 3 or 4 ഉള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഞാൻ വരെ ആ പരാതി ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ ചെയ്ത സംഭവത്തിൽ നമുക്ക് പരാതി കൊടുത്താലും തിരിച്ച് റിപ്ലൈ തരും. അത് ശരി, നോട്ടീസ് ആയിട്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ ആരത്ത് വേണേലും ചോദിച്ചാൽ റിപ്ലൈ ഒരാൾക്ക് പോലും കിട്ടാതിരുന്നിട്ടുണ്ടാവില്ല. അത് ശരി. അപ്പൊ ഇതിവിടെ നല്ല സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എന്റെ നാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. അപ്പൊ ഈ മോൻ കണ്ടുപിടിച്ച് ഈ ആപ്പ് ഉണ്ടല്ലോ എന്റെ ഒറ്റപ്പാറെന്ന് പറയുന്നത്, കേരളത്തിലെ എനിക്ക് തോന്നുന്നു എല്ലാ എം എൽ എമാർക്കും ഇത് കൊടുക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തോരം നല്ലൊരു കാര്യം പറയൂ, ആർക്കും പോയി വരി കെട്ടി ഇങ്ങനെ നിക്കണ്ട, ബുദ്ധിമുട്ടില്ല, കഷ്ടപ്പാടില്ല അല്ലേ. മോൻ ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാ ചെയ്യാറ്? എന്തൊക്കെ ചെയ്യണേ? ഞാന് കരാട്ടെ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. കരാട്ടെ പഠിക്കുന്നുണ്ട്. ആറ് വർഷത്തോളായി പഠിക്കാൻ തുടങ്ങിട്ട്. പിന്നെ ഡാൻസർ ആണ്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യോ? അതെവിടെ പോയി പഠിക്കുന്നത്? എന്റെ വല്യമ്മ ഡാൻസ് ടീച്ചറാണ്. ആ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ അറിയില്ലേ, നമുക്ക് സമയമില്ലാത്ത കാരണ. പിന്നെ എന്തോ ഒരു ചടങ്ങിന് പോവാൻ നിക്കാണ് അല്ലേ. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി, ട്രോഫികളൊക്കെ ഞാൻ കണ്ടല്ലോ. എ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പത്തിലെ എ പ്ലസ് കിട്ടിയിട്ടുണ്ട്. ആ എന്നെ പോലെ തന്നെ. അപ്പൊ എന്തായാലും പഠിക്കാനൊക്കെ മിടുക്കനാണ്. ഇതേപോലത്തെ ഒരാള് മതി ശരിക്കും. എന്താ പറയാ, ഇതേപോലെ ചെറിയ ആപ്പുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടോ? ഇങ്ങനെ ഇവിടെ അങ്ങനെ അത്രത്തോളം ആപ്പിനൊന്നും ഇല്ല നമ്മുടെ കേരളത്തിൽ. ഇല്ല അല്ലേ. അപ്പൊ ഈ ഒരു ആപ്പ് ആദ്യമായിട്ട് നിർമ്മിച്ചതും ഇദ്ദേഹം തന്നെയാണ് അല്ലേ. അതെ, ഞാൻ ആപ്പ് ഡെവലപ്പ് ചെയ്തു എന്റെ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ ആദ്യം ചോദിച്ചത് തേക്കിന്റെ ആണോ പുളിയുടെ ആണോ. തേക്കിന്റെ ആണോ പുളിയുടെ ആണോ ആപ്പ് എന്ന് ചോദിച്ച അച്ഛനാണ്. അച്ഛന്റെ പേരെന്ന് പറഞ്ഞ അച്ഛന്റെ പേര് രാമദ. അല്ല, അച്ഛൻ അതിനെ കുറിച്ച് അറിയില്ല. കാരണം പണ്ടൊക്കെ പറയേ, കാരണമാർക്ക് എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ള കഴിവ് മക്കൾക്കും കിട്ടുന്നു പറയും. അങ്ങനെയൊന്നുമില്ല, അച്ഛൻ ബേക്കറി പണിക്കാരനാണ്. പക്ഷെ നാളെ ഈ മോൻ ലോകം എന്താ പറയാ അറിയപ്പെടാൻ പോകുന്ന ഒരു ശാസ്ത്രജ്ഞൻ തന്നെ ആവട്ടെ അല്ലേ. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു.